ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അതിൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചു ട്രാവലിംഗ് പിന്നെ ബൈക്കിൻ്റെ റിവ്യൂ സംബന്ധമായിട്ടൊരു ചാനലാണ്, അപ്പോൾ ഇന്നത്തെ ട്രാവൽ സംബന്ധമായിട്ട് വീഡിയോസ് ഒന്നും വരാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത് ഞാൻ പോയിട്ടുള്ള, ഞാൻ ഏറ്റവും ലോങ് പോയിട്ടുള്ള അപ്പോൾ ഗൈസ്, ഞാൻ ഏറ്റവും കൂടുതൽ ലോങ് പോയിരുന്നത് ബാംഗ്ലൂരും മൈസൂരാണ്, നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന്. പിന്നെ ഞാൻ പോയിട്ടുള്ള സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധനുഷ്കോടി പോയിട്ടുണ്ട്, ധനുഷ്കോടി രാമേശ്വരം, ധനുഷ്കോടി മധുരൈ, പറഞ്ഞത് പൊള്ളാച്ചി, പിന്നെ ഓൾമോസ്റ്റ് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട് ഈ വണ്ടിയിൽ. എൻ്റെ ഫാസ്റ്റ് വണ്ടിയിൽ തന്നെയാണ് മിക്ക റൈഡ് ഞാൻ നടത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഏറ്റവും ലോങ് ആയിട്ടുള്ളത് ബാംഗ്ലൂരും മൈസൂരും. ആ റൈഡിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾക്ക് ഉണ്ടായ എക്സ്പീരിയൻസുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ റൈഡ് കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ വരുന്നത് അപ്പൂസാണ്. അപ്പൂസിന് ഡിയോ, ഞാൻ ഫാസിനോലും. എൻ്റെ കൂടെ കട്ട സപ്പോർട്ടാണ്, അവന് ഈ പറഞ്ഞ റൈഡ് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര മൈൻഡ് ഉള്ളവനാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടിനും കൂടിയാണ് ഫസ്റ്റ് യാത്രകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനും അവനോട് ഫസ്റ്റ് പോകുന്നത് ധനുഷ്കോടിയാണ്, ഞാൻ അവനോട് ഫസ്റ്റ് റൈഡ് പോകുന്നത്. അപ്പോൾ റൈഡ് പോയപ്പോൾ ഞാൻ അവനുമായിട്ട് പ്ലാൻ ചെയ്തു, നമുക്ക് നെക്സ്റ്റ് പോകണ്ടോ, നമ്മൾ ബാംഗ്ലൂർ പോവാം എന്ന് പ്ലാൻ ചെയ്തു. പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയി. ഗൈസ്, എൻ്റെ വണ്ടിയിൽ ഫസ്റ്റ് ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്താണ്. അപ്പോൾ ഞാനിത് ഈ വണ്ടി എടുത്ത് കഴിഞ്ഞൊരു 6 മാസം കഴിഞ്ഞപ്പോൾ തന്നെയാണ് തിരുവനന്തപുരത്തേട്ട് ഈ വണ്ടിയിൽ ഒറ്റയ്ക്ക് ഞാൻ പോയി. അതൊരു ഇവിടുന്നൊരു 8 മണി 6 മണിക്കൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനൊരു 3 മണിയാകുമ്പോൾ തിരുവനന്തപുരത്തെത്തി. അതാണ് ഞാൻ ഫസ്റ്റ് പോകുന്ന ലോങ് ട്രിപ്പ്, ഞാൻ ഒറ്റയ്ക്ക് പോകുന്നതാണ്. ഗൈസ്, അപ്പോൾ നമ്മൾ ടൈമും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോയത്. ഇവിടുന്നൊരു 4 മണി 6 മണിക്കൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, വൈകുന്നേരം ഒരു 8 മണിക്ക് മുമ്പ് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പെരുമ്പാവൂരിൽ നിന്ന് ഞാനൊരു 4 മണിക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. നേരെ കോയമ്പത്തൂർ പോയ ടൈമിൽ ഞങ്ങളൊരു 9 മണി 6 മണിക്കൊക്കെ ഇപ്പോൾ കോയമ്പത്തൂർ ടൗൺ ടച്ച് ചെയ്യണമെന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു പോയത്. അതേപോലെ തന്നെ നമ്മളൊരു 9 മണിയായപ്പോൾ കോയമ്പത്തൂർ എത്തി. പിന്നെ അവിടെ ഞങ്ങൾ ആദിയോഗി ശിവ ടെമ്പിൾ കയറി, അവിടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കുറേ നേരം അവിടെ റിലാക്സ് ചെയ്തു ഞങ്ങൾ. ഗൈസ്, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഞങ്ങൾ ടൈമിൻ്റെ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മളൊരു 8 മണി 9 മണിയോടുകൂടി മാക്സിമം ബാംഗ്ലൂർ ടച്ച് ചെയ്യണം എന്നുള്ളൊരു ഇതിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയപ്പോൾ കുറച്ച് വൈകി, ഞങ്ങളൊരു 10 മണി 6 മണിയായപ്പോൾ ആയപ്പോഴാണ് ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയത്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ നല്ല രീതിയിൽ ക്ഷീണിച്ചായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉച്ചയ്ക്ക് ഫുഡ് ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി കഴിച്ചു. ഹോട്ടൽ വലിയ ഒരു ഫുഡ് അത്ര ഇത് ഞങ്ങൾക്ക് തോന്നിയില്ല, കാരണം വെച്ചാൽ അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല ഫോണായിക്കുള്ള ഫുഡ്. അപ്പോൾ ഞങ്ങൾ വലുതായിട്ടൊന്നും കഴിച്ചില്ല, ലൈറ്റായിട്ട് കഴിച്ചോളൂ. എന്നിട്ട് ഞങ്ങൾ ബാംഗ്ലൂർ പോയിട്ട് കഴിക്കാമെന്നുള്ളൊരു മൈൻഡിലിരുന്നു. ഞങ്ങളവിടെ എത്തിയപ്പോൾ 10 മണി 6 മണിക്കൊക്കെ ആയി. പിന്നെ ഞങ്ങളൊരു കൂട്ടുകാരനവിടെ റൂമുണ്ട്, അപ്പോൾ അവൻ്റെ റൂമിൽ തന്നെയാണ് നമ്മളന്ന് സ്റ്റേ ചെയ്തത്. അപ്പോൾ നൈറ്റായതുകൊണ്ട് കടകളൊന്നും അടച്ചിട്ടു, അവിടെ ചെന്നപ്പോൾ കടകളൊക്കെ അടച്ചു. അങ്ങനെ ഫുഡിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായി. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് ഫുഡ് വരുത്തി, എന്നിട്ട് കഴിച്ചു ഞങ്ങൾ. അപ്പോൾ ഗൈസ്, അന്ന് ഞങ്ങൾ അവൻ്റെ അടുത്ത് സ്റ്റേ ചെയ്തു. എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് നേരെ നന്ദി ഹിൽസ് പിടിച്ചു. നന്ദി ഹിൽസ് പോണ വഴി ബാംഗ്ലൂരിൽ ടൗണിൽ നിന്നൊന്ന് കടന്നിട്ട് നല്ല പാടുണ്ട്, എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായി. അത് കുറച്ച് ബുദ്ധിമുട്ടി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ നന്ദി ഹിൽസ് പിടിച്ചു. നന്ദി ഹിൽസ് പോണ വഴിക്ക് ഒരു ഹോട്ടൽ, അധികം അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു, അവിടെ കയറി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ നന്ദി ഹിൽസ് പിടിച്ചു. നന്ദി ഹിൽസിന് ഞങ്ങളൊരു ഉച്ച 6 ആയപ്പോഴത്തേക്കും നന്ദി ഹിൽസിന് ഇറങ്ങി. നല്ല മനോഹരമായ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു നന്ദി ഹിൽസിൽ. അപ്പോൾ നമ്മളൊരു ഉച്ച 6 ആയപ്പോൾ നന്ദി ഹിൽസിന് ഇറങ്ങി. നന്ദി ഹിൽസ് ഇറങ്ങി കഴിഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ അടുത്തുള്ള വെച്ചാൽ നേരെ മൈസൂർ പിടിക്കാനുള്ളതായിരുന്നു. മൈസൂർ പോണ വഴിക്ക് ഞങ്ങൾക്ക് ഇച്ചിരി പണി കിട്ടി. അതായത് ബാംഗ്ലൂർ മൈസൂർ ഞങ്ങൾ പിടിച്ച നന്ദി ഹിൽസിന് ഞങ്ങൾ ഡയറക്റ്റായിട്ട് പോണ വഴിക്ക് റോഡ് കുറച്ച് മോശമായിരുന്നു. റോഡ് മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റോഡ് കട്ടർ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളെത്തി രാത്രി ടൈമായപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും പേടി വന്നു. ഞങ്ങളപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടി വന്നു. എന്ന് വെച്ചാൽ അമ്മാതിരി ഒരു ഫീലായിരുന്നു. റോഡുകളിൽ ഒറ്റ മനുഷ്യന്മാരില്ല, പിന്നെ എന്തോ ഒരു ഭയാനക ഫീലായിരുന്നു ഞങ്ങൾക്ക്, രണ്ടു പറയും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒന്നും നോക്കിയില്ല, വെച്ച് പിടിച്ച് ഞങ്ങളൊരു ഈ പറയണൊരു 10 മണി 6 മണിക്ക് ആവറായപ്പോൾ മൈസൂരെത്തി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. പിന്നെ ഹോട്ടലിൽ ഇറങ്ങി തന്നെ ഞങ്ങൾ റൂം അന്വേഷിച്ചു. റൂം അന്വേഷിച്ച ടൈമിൽ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ചേട്ടൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ റൂം ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ റൂം ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്തു. അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്ത റൂം തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് അവിടെ റൂമിൽ റെസ്റ്റ് എടുത്തു. പിന്നെ ഞങ്ങൾ രാവിലെ 9 നേരെ അവിടെ അടുത്ത് ആ റൂമിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഫിലോമിന ചർച്ച്. അപ്പോൾ നമ്മൾ നേരെ ഫിലോമിന ചർച്ചിൽ പോയി കുറച്ച് നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് ഞങ്ങൾ പിന്നെ അടുത്തതായിട്ട് മ്യൂസിയത്തിലോട്ട് പോയി. അവിടെ മ്യൂസിയത്തിൽ പോയി, പിന്നെ അവിടെ ഉള്ളിൽ കുറേ കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ട് ഇങ്ങനെ ഇരുന്നു.
പിന്നെ ഞങ്ങൾ ഉച്ചയായപ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങി. ഉച്ചയായപ്പോഴത്തേക്ക് പുറത്തോട്ട് ഇറങ്ങിയ ടൈമിൽ ഞങ്ങൾ പിന്നെ ഗാർഡനിലോട്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ടൈമിൽ മഴ പെയ്തു. മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ റൂമിൽ തന്നെ പോയി. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വണ്ടി എടുത്തില്ല. ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു. പിന്നെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ വേണ്ടി ഞങ്ങൾ തിരിച്ച് റൂമിൽ വന്നു. റൂമിൽ ഒന്ന് റെസ്റ്റ് എടുത്തു. പിന്നെ അന്ന് ഞങ്ങളുടെ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് മഴയൊക്കെ വന്ന് ശാന്തമായി. അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഒന്നും കൂടി ഫിലോമിന ചർച്ചിൽ പോയിരുന്നു. കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നു. പിറ്റേ ദിവസം ഒരു 4 മണി, ഈ പറഞ്ഞാണെങ്കിൽ 4 മണിയോടുകൂടി തന്നെ ഞങ്ങൾ റെയ്ഡ് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ എന്നിട്ട് നേരെ മൈസൂരിൽ നിന്ന് വയനാട് വഴി കോഴിക്കോട് വഴി തിരിച്ചു വരാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് തിരിച്ച് വയനാട് ടച്ച് ചെയ്യുന്ന വഴിയിൽ നമുക്ക് കുറേ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടായിരുന്നു. കാടിൻ്റെ നടുക്കൂടെ യാത്രയുണ്ട്. കുറേ മാൻ, അങ്ങനെ എന്തൊക്കെ കുറേ നല്ല അതിമനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് ആനകളൊക്കെ ഉണ്ടായിരുന്നു. ആന ഇടങ്ങ് റോട്ടിൽ കയറി നിൽക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ഇഷ്യൂ ഇതൊക്കെ ഉണ്ടായി. ഇഷ്യൂ അല്ല, അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് വന്നു. കോഴിക്കോട് വന്നു അവിടുന്ന് ഫുഡ്, പിന്നെ ഈ പൊക്കോണ്ടിരുന്ന ഓരോ സ്ഥലങ്ങളിൽ നിർത്തി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കോഴിക്കോടിൻ്റെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ നേരെ തിരിച്ചിങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 7 മണി 8 മണി ആ റേഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ തിരിച്ചെത്തി. ഈ ഒരു ബാംഗ്ലൂർ മൈസൂർ റൈഡാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ലോങ് പോയിരിക്കുന്ന റൈഡ് ബൈക്കിൽ. അപ്പോൾ ഇതെനിക്ക് ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ് എനിക്കും അപ്പൂസിനും തന്നത്. കാര്യം ഞാൻ കുറേ, ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ഞങ്ങൾ ആ രാത്രി ആ റോഡിൽ ഒറ്റപ്പെട്ട് പോയപ്പോൾ ഞങ്ങൾ കുറേ പേടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്തു. അതൊക്കെ ഒരു എന്താ പറയുക, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇത് ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഞാനും അപ്പൂസും മറക്കാത്ത കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഈ റൈഡിലൂടെ ഞങ്ങൾക്ക് ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ അപ്പൂസും പോകാറുണ്ട്. പിന്നെ ഞങ്ങളുടെ അടുത്ത റൈഡ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ കവർ ചെയ്യാനാണ് ഞങ്ങളുടെ അടുത്ത ഒരു വലിയൊരു ഡ്രീം. ഞങ്ങൾ ഈ ബാംഗ്ലൂർ മൈസൂർ ധനുഷ്കോടി പോയ പോലെയല്ല, ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. അപ്പോൾ ഞങ്ങൾ മാത്രമല്ല, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ ഫാസ്റ്റിനോയിലും ഡിയോയിലും തന്നെയാണ് പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് വേണ്ട ഒരു ഘടകം തന്നെ ഈ പൈസ, നല്ല രീതിയിൽ പൈസ ചിലവുണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീം. ഞങ്ങളിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഏതൊരു വണ്ടിപ്രാന്തൻ്റെയും ട്രാവലിനെ സ്നേഹിക്കുന്ന ആളിൻ്റെയും ഒരു ഡ്രീം, വലിയൊരു ഡ്രീം തന്നെയാണ് ലഡാക്ക് ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീമാണ്. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരും സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഒന്നും മുന്നോട്ട് പോകാനുള്ളൂ. അപ്പോൾ ഇന്ന് അടുത്ത വർഷത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും പോരാൻ വേണ്ടി ദയവായി എന്നും പറയുന്ന പോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.